ഹലോ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്തേക്കുക. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു പലഹാരമാണ്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. എത്ര കഴിച്ചാലും ഇത് മതിയാവത്തില്ല. വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു പലഹാരമാണ് ഇന്നിവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ട് നാഴി മൈദാമാവ് എടുക്കുക. മൈദാമാവ് അരിച്ചു വെച്ചിട്ട് വേണം എടുക്കാൻ. ഇതിലേക്ക് ഒരു മുട്ട അടിച്ച് പതപ്പിച്ച് ഒഴിക്കുക. മുട്ട നന്നായി മിക്സ് ചെയ്തതിന് ശേഷമേ ഒഴിക്കാവൂ. മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് തന്നെ ഒന്ന് നന്നായി പേഞ്ഞെടുക്കണം. മാവ് നന്നായി കുഴച്ചെടുക്കുകയാണ്. കുഴച്ചെടുത്ത് ഉരുട്ടി വയ്ക്കണം. നല്ല മയമായിട്ടുണ്ടത്. ഇനി ഇത് അടച്ച് വയ്ക്കാം. അടച്ച് വയ്ക്കുന്നതിന് മുമ്പേ കുറച്ച് വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലായിട്ട് തടവുക. ഇത് ഉണങ്ങിപ്പിടിക്കാതിരിക്കാനാണ്. അതിനുശേഷം ഒരു മുറി തേങ്ങ തിരുകി വയ്ക്കുക. അതിലേക്ക് 6 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കുറച്ച് മധുരം മതിയെങ്കിൽ ഒരു 3 സ്പൂണോ 4 സ്പൂണോ മതി. പിന്നെ 4-5 ഏലക്കാ പൊടിച്ച് അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യണം. നന്നായൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി മാവ് പരത്തുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദാമാവും കുറച്ച് ഓയിലും എടുത്ത് വയ്ക്കുക. അതിനുശേഷം കുഴച്ചു വെച്ച മൈദാമാവ് നന്നായൊന്ന് പേഞ്ഞെടുക്കുക. നന്നായി പേഞ്ഞതിന് ശേഷം ഒന്ന് നീളത്തിൽ ഉരുട്ടണം. ശേഷം അത് മുറിക്കുക. പകുതി എടുത്ത് മാറ്റി വയ്ക്കാം. പകുതി ഒന്നുകൂടെ പേഞ്ഞതിന് ശേഷം അത് ചെറിയ ചെറിയ പീസുകളായി മുറിക്കുക. ഇതുപോലെ ചെറിയ പീസുകളായി മുറിച്ചെടുക്കുക. മുറിച്ച് ഉരുട്ടിയെടുക്കുക. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന മാവും കൂടെ ഉരുട്ടി വയ്ക്കുക.
എല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചപ്പാത്തി കല്ലിൽ വെച്ച് പരത്തിയെടുക്കുക. മൈദാമാവ് തൂകി വേണം പരത്തിയെടുക്കാൻ. നല്ലതായി പരട്ടിയതിന് ശേഷം അതിൽ ഓയിലാണ് ആദ്യം പരട്ടേണ്ടത്. ഓയിൽ പരട്ടിയതിന് ശേഷം അതിൻ്റെ മുകളിൽ മാവ് തൂകി കൊടുക്കുക. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മൈദാമാവ് തന്നെ തൂകിക്കൊടുക്കുക. അതിനുശേഷം നാലായിട്ട് മടക്കുക. നാലായിട്ട് മടക്കിയതിന് ശേഷം ഒന്നുകൂടെ പരത്തണം. ഇതുപോലെ പരത്തുക. എത്രയും പരത്താൻ നോക്കുമോ അത്രയും മാവ് തൂകി തന്നെ പരത്തിയെടുക്കുക. അതിൽ ഇനി വീണ്ടും ഓയിൽ പരട്ടുക. നന്നായി ഓയിൽ പരട്ടിക്കൊടുത്തതിന് ശേഷം മാവ് തൂകുക. ഇതുപോലെ മാവ് വിതറിയതിന് ശേഷം വീണ്ടും നാലായിട്ട് മടക്കുക. ഇതുപോലെ തന്നെ മടക്കണം, എങ്കിലേ നമുക്കകത്ത് ഫില്ല് കയറ്റാൻ പറ്റൂ. വീണ്ടും മാവ് തൂകി ഒന്ന് ചെറുതായിട്ട് പരത്തുക. ബലം പ്രയോഗിക്കാതെ തന്നെ ഒന്ന് പരത്തി കൊടുക്കാം. അത് മാറ്റി വെച്ചതിന് ശേഷം അടുത്തതും ഇത് എല്ലാം ഇതുപോലെ പരത്തിയെടുക്കുക. പുതിയ കുഴലായതുകൊണ്ട് നല്ല പ്രാക്ടീസ് ഇല്ല, ഇന്ന് മേടിച്ച കുഴലാണ്. എല്ലാം പരത്തി കഴിഞ്ഞു. ഇനി ഇത് ചുട്ടെടുക്കാം. പാൻ ചൂടാക്കി അതിന് ശേഷം ഓരോന്നായിട്ടിട്ട് ചുട്ടെടുക്കുക. പത്തിരി ചുടുന്നത് പോലെ തന്നെയാണ് ഇതും ചുടുന്നത്. എണ്ണ ഒരു സ്പൂൺ ഒഴിച്ച് വേണം ചുടാൻ. തിരിച്ചും മറിച്ചും ഇട്ട് എണ്ണ ഒഴിച്ച് ചുട്ടെടുക്കുക. അത് പൊള്ളി വരുമ്പോഴത്തേക്കും പതുക്കെ അത് തുറക്കണം. അതിൻ്റെ അടപ്പ് ഭാഗം പകുതിക്ക് തുറക്കുക. ഒരു സ്പൂണും കൂടെ ഉപയോഗിക്കണം. തുറന്ന് വന്നില്ലെങ്കിൽ ഒരു സ്പൂണും കൂടെ ഉപയോഗിച്ച് തുറന്നെടുക്കാം. അതിനകത്തേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം. തേങ്ങയും പഞ്ചസാരയും കുഴച്ച് വെച്ചതുണ്ടല്ലോ, അത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മൂന്നോ നാലോ സ്പൂൺ ഇട്ട് കൊടുക്കാം. കൂടുതൽ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം വീണ്ടും മറിച്ചിടുക. മറിച്ചിട്ട് എണ്ണ തൂകി തന്നെ വീണ്ടും ചുട്ടെടുക്കുക. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് എണ്ണ തൂകി ചുട്ടെടുക്കണം. ഇതുപോലെ എല്ലാം ചുട്ടെടുത്ത് വയ്ക്കാം.
നിങ്ങളെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കണം. നിങ്ങൾ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു പലഹാരമാണ്. എളുപ്പത്തിലുണ്ടാക്കാനും ഏത് നേരം കഴിക്കാനും പറ്റുന്ന ഒരു പലഹാരമാണ്. എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഓക്കെ, താങ്ക്സ്.